ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച കന്യാസ്ത്രീ നൽകിയ പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റക്കാരനല്ലെന്ന് കോടതി. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ബിഷപ്പിനെ കുറ്റവിമുക്തനാക്കിയത്. വിധി നിർഭാഗ്യകരമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും കന്യാസ്ത്രീകളും പറഞ്ഞു. കോട്ടയം അഡീഷണൽ സെഷൻസ് ജഡ്ജി ജി ഗോപകുമാറാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കി വിധി പ്രസ്താവിച്ചത്. കുറവലിങ്ങാട്ടെ മിഷണറീസ് ഓഫ് ജീസസ് മഠത്തിൽ വെച്ച് 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കന്യാസ്ത്രീയെ ബിഷപ്പ് ഫ്രാങ്കോ 13 തവണ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. 105 ദിവസത്തെ വിസ്താരത്തിന് ശേഷമാണ് കേസിൽ വിധി വന്നത്. ബലാത്സംഗം തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. കോടതിക്ക് തെളിവുകൾ വിശ്വാസയോഗ്യമായില്ല. ബലാത്സംഗം നടന്നുവെന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രേഖയിൽ തിരുത്തൽ നടത്തിയതായും കോടതി കണ്ടെത്തി. ഒരു മാധ്യമത്തിൽ വന്ന ഇന്റർവ്യൂവിൽ സിസ്റ്റർ അനുപമ കേസ് കൊടുത്തു കഴിഞ്ഞാണ് ഇതേക്കുറിച്ച് അറിഞ്ഞതെന്ന് പറഞ്ഞത് കോടതി മുഖവിലക്കെടുക്കുകയായിരുന്നു. ഇന്റർവ്യൂ നടത്തിയ റിപ്പോർട്ടറെയും നേരത്തെ വിസ്തരിച്ചിരുന്നു. ബലാത്സംഗം തെളിയിക്കാൻ പറ്റിയ തെളിവുകളില്ലെന്ന് കോടതി വ്യക്തമാക്കി. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കോടതിയിൽ നിന്ന് പുറത്തു വന്നത്. സത്യം ജയിച്ചുവെന്ന് ജലന്ധർ രൂപത പത്രക്കുറിപ്പും പുറത്തുവിട്ടു. ബിഷപ്പ് അനുകൂലികൾ കോടതി വളപ്പിൽ മധുര പലഹാര വിതരണവും നടത്തി. കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം കോടതിയിൽ നിന്നും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പോയത് കോട്ടയം കളത്തിപ്പടിയിലെ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിലേക്കാണ്. ധ്യാനകേന്ദ്രത്തിലെത്തിയ ബിഷപ്പ് അവിടെ കുർബാന അർപ്പിച്ചു. കേസിൽ അപ്പീൽ പോകുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ജിതേഷ് ജെ ബാബു പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും പ്രോസിക്യൂട്ടർ പറഞ്ഞു. കോടതി വിധി അപ്രതീക്ഷിതമാണെന്നാണ് വാദിഭാഗത്തിന്റെ പ്രതികരണം. ഒരു വേദിയിലും പരാതി പറയാൻ സാഹചര്യമില്ലാത്ത കന്യാസ്ത്രീയായ ഇരയുടെ ഭാഗം കോടതി കേൾക്കണമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP കെ സുഭാഷ് പറഞ്ഞു. ഓരോ സാക്ഷിയും കൃത്യമായി മൊഴി നൽകിയിരുന്നതായും DYSP പറഞ്ഞു. സാധാരണ ഒരു സ്ത്രീയുടെ സാഹചര്യത്തിൽ നിന്ന് ഈ കേസിനെ കാണരുത്. അവരെ വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന, വ്യക്തിത്വം ഒട്ടും ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ രീതിയിൽ കാണണമായിരുന്നു. ആ രീതിയിലാണ് ഈ കേസിനെ കാണേണ്ടത്. അവർക്ക് പറയാൻ വേറെ ഒരു മാർഗമില്ലാതെ മാക്സിമം അവർ പറയാതെ നോക്കി അവരുടെ അവസാനത്തെ അഭയം എന്ന രീതിയിലാണ് കേസിലേക്ക് വന്നത്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ കൃത്യമായി പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ള എനിക്കറിയില്ല. എന്നിട്ടും ഇങ്ങനെയൊരു വിധി എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നുവെന്നും സാധാരണ സ്ത്രീയല്ല പരാതിക്കാരി എന്ന കാര്യം കൂടി കോടതി പരിഗണിക്കണമായിരുന്നുവെന്നും DYSP കെ സുഭാഷ് പറഞ്ഞു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജിതേഷ് ജെ ബാബുവും സുബിൻ വർഗീസും പ്രതിഭാഗത്തിനു വേണ്ടി അഭിഭാഷകരായ കെ രാമൻപിള്ള, CS അജയൻ എന്നിവരുമാണ് ഹാജരായത്. കത്തോലിക്ക സഭയ്ക്കും ബിഷപ്പിനും ഏറെ നിർണായകമാണ് വിധി. കനത്ത സുരക്ഷയാണ് കോടതി പരിസരത്ത് ഒരുക്കിയിരുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.